ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാമെന്നാണ്. ഇത് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ആയിട്ട് യൂസ് ആക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് റോസസ് ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു മെത്തേഡ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് മെത്തേഡ്സ് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ അതിനേക്കാളൊക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 4 കാർഡ്ബോർഡ് പീസസ് എടുക്കാം. അത് 8.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 18 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് ബുക്സൊക്കെ കവർ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിത് കവർ ചെയ്യാൻ എടുത്തത് ഒരു ഗോൾഡൻ മിറർ ഷീറ്റ് ആണ്. നിങ്ങൾ ഇതന്നെ എടുക്കുകയാണെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഗോൾഡൻ മിറർ ഷീറ്റ് അത്ര നീറ്റായിട്ട് കിട്ടില്ല. ഈ ഷീറ്റിൽ നമുക്ക് 4 പീസസും സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്യാപ്പിൽ 0.5 സെൻറ്റിമീറ്റർ എങ്കിലും സ്പേസ് വരുന്നോന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കത്രിക തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിറർ ഷീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. കവർ ചെയ്തൊക്കെ നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബോക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും സ്കെയിൽ യൂസ് ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് ബോക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇങ്ങനെ ഒട്ടിച്ചെടുത്ത ഈ കാർഡ്ബോർഡ് എങ്ങനെയാണ് ബോക്സ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മിറർ ഷീറ്റ് കുറച്ച് എക്സസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ എൻഡിൽ വരുന്ന കാർഡ്ബോർഡിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയി തന്നെ ഈ കാർഡ്ബോർഡ് ഒരു ബോക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ എൻഡിൽ നമുക്കൊന്ന് ഗ്ലൂ ചെയ്തിട്ട് നല്ലോണം സ്റ്റിക്ക് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഗ്ലൂ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലോത്ത് യൂസ് ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത്ര നീറ്റ് കിട്ടില്ല. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇന്നർ സൈഡൊക്കെ നമുക്കൊന്ന് ഒരു ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഈ മിറർ ഷീറ്റ് നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഗ്ലൂ ഇതിലേക്ക് പറ്റി പിടിച്ചാൽ ഭയങ്കരമായിട്ട് അഗ്ലി ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോത്ത് യൂസ് ആക്കിയിട്ട് നല്ലോണം ഫിനിഷ് ആക്കിയിട്ടെടുക്കുക. ഈസി ആയിട്ട് തന്നെ നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബേസാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സെയിം ഈക്വൽ ആയിട്ടുള്ള 2 കാർഡ്ബോർഡ് വേണം. അത് 19 സെൻറ്റിമീറ്റർ ഹൈറ്റും 19 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ്. അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് വെച്ചത് 19 സെൻറ്റിമീറ്റർ ഹൈറ്റും 9 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് എടുത്തത്. ഇത് സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസ് ചെയ്യുന്ന പോലെ തന്നെ കാർഡ്ബോർഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 4 എഡ്ജസും കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇത് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ടാണ് സ്ക്രോൾ ചെയ്യുന്നത്. ഓ
ഓക്കെ, നമ്മൾ ബേസ് ചെയ്തിട്ടുണ്ട്. ഈ ബേസ് ചെയ്യുമ്പോഴും രണ്ട് ഗ്യാപ്പിലും സ്പേസ് ഇട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ക്ലോസ് ആക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നതാണ്. ഇനി ഇതൊന്ന് വലിയ ഷീറ്റ് എടുത്തിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. സ്ക്രാപ്പ് ബുക്ക് ബേസ് പോലെ തന്നെയാണ്. വളരെ ഈസി ആയി തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ക്വയർ ബോക്സ് ഗ്ലൂ ചെയ്തിട്ടെടുക്കുകയാണ്. ഞാൻ ഇത് ഗ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ തന്നെയാണ് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഹോട്ട് ഗ്ലൂ ചെയ്യുമ്പോൾ വേഗം തന്നെ സ്റ്റിക്കാവെങ്കിലും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അതും യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് ഞാൻ ഫെവിക്കോൾ യൂസ് ആക്കി നോക്കിയത്. അപ്പോൾ അതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഈ ഫെവിക്കോൾ യൂസ് ആക്കിയപ്പോൾ ആണ്. ഇത് സ്റ്റിക്ക് ചെയ്യാൻ കുറേ ടൈം എടുക്കുമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഫൈനലി നമ്മളെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഡ്രൈ ആയിട്ട് വന്നപ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ആക്കിയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ബോക്സിൽ ഒരു കുഞ്ഞ് ബേബി ടോയ്സും ബേബി ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഒരു ബേബി ഹാമ്പർ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് റോസസ് ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും ഒക്കെ ആക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ട്യൂട്ടോറിയൽസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.